വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുന്ന കർഷകർക്ക് മുന്നിൽ സമവായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച കേന്ദ്ര സർക്കാർ. നാലാംവട്ട ചർച്ച ക്രിയാത്മകമായിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. 5 വർഷത്തേക്ക് കർഷകരിൽ നിന്നും താങ്ങുവില ഉറപ്പാക്കി വിളകൾ സംഭരിക്കാൻ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കരാറിൽ ഒപ്പിടുമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇസി പ്രകാർ കാ ഏക് 5 സാൽ കാ കരാർ കരേഗി, ലീഗൽ അഗ്രിമെന്റ് കരേഗി, ഓർ 5 സാൽ തക് ജോ ബി ഉത്പാദൻ ഇൻ ഖേതോ സേ ആയേഗാ ഡൈവർസിഫിക്കേഷൻ കർനേ കേ മാധ്യമ സേ യാ പുനർജീവിത കർക്കെ കോട്ടൺ കേ ഖേതോ സേ ഉസ്കോ 5 സാൽ കേ ലിയേ എം എസ് പി പർ ജോ സി എസ് സി പി ദ്വാരാ നിർധാരിത എം എസ് പി ഹോത്തെ ഉസ് പർ ഖരീദ്നേ കാ ഏക് പ്രസ്താവ് സാമനേ ആയാ ഹേ. കിസാൻ സംഘടനോ നേ ബതായാ കേ വോ യഹാ പർ ഇസ് പേ നിർണയ ലേനേ കേ ബദലേ കൽ സുബേ തക് ഹമേ അപ്നാ നിർണയ ബതായേംഗേ ഹം ബി ദില്ലി ജാകേ ബാക്കി ജോ വിഭാഗ് ഹേ. NCCF, NAFED തുടങ്ങിയ സഹകരണ സംഘങ്ങൾ വഴി വിളകൾ കർഷകരിൽ നിന്നും അടുത്ത 5 വർഷത്തേക്ക് സംഭരിക്കാനുള്ള കരാറും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനം ഇന്ന് അറിയിക്കാമെന്ന് കർഷക നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. പഞ്ചാബ്, ഹരിയാന അതിർത്തികളിലെ ശംബു, ഖനോരി എന്നിവിടങ്ങളിൽ 100 കണക്കിന് കർഷകരാണ് ഉപരോധ സമരം നടത്തുന്നത്. കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടെ, ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ്, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. നേരത്തെ 3 തവണ ചർച്ചകൾ നടത്തിയെങ്കിലും ഫലപ്രദമായിരുന്നില്ല.